നമസ്തേ, നമസ്കാരം. പൂരിയോടൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കോമ്പിനേഷൻ തന്നെയാണ് പൊട്ടറ്റോ ഭാജി, അല്ലെങ്കിൽ പൊടിമാസ. ഇത് വളരെ സ്വാദിഷ്ടമായി തന്നെ അമ്മ എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമുക്ക് കാണാം. അമ്മയുടെ സ്പെഷ്യൽ പൊടിമാസിലേക്ക്. ഈ പൊടിമാസ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ സബോള എടുത്തിട്ടുണ്ട്. അതൊന്ന് നാലായിട്ട് കീറിയ ശേഷം ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു മൂന്ന് പൊട്ടറ്റോ നല്ലവണ്ണം കഴുകിയതിന് ശേഷം പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ മഞ്ഞ കളറുള്ള കിഴങ്ങ് നോക്കിയെടുത്താൽ അത് തന്നെയായിരിക്കും എപ്പോഴും പൊടിമാസിന് നല്ലത്. എനിക്കിപ്പോൾ രണ്ട് മഞ്ഞ കളറുള്ളത് ഒരു വെള്ളയുമാണ് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും സ്വാദ് മഞ്ഞ കളർ തന്നെയാണ്. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഒരു ടീസ്പൂൺ കടലമാവ്, രണ്ടോ മൂന്നോ തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പത്ത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് വേണം. പിന്നെ നമുക്ക് കടുക് വറക്കാനായിട്ട് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അത് ആവശ്യത്തിന് വേണം. ഒരു ടീസ്പൂൺ കടുക്, രണ്ടോ മൂന്നോ കറിവേപ്പില, അതും ചെറുതായിട്ടങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ പൊടിമാസ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ നല്ലവണ്ണം ചൂടായാൽ അതിലേക്ക് ആ കടുക് അങ്ങ് ചേർത്ത് കൊടുക്കണം. കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉഴുന്ന് പരിപ്പ് കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഉഴുന്ന് പരിപ്പൊക്കെ നല്ലവണ്ണം മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ആ കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൂടെ അതിലേക്ക് ചേർക്കാം. അതിനുശേഷം ആ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. ഈ ഒരു സമയത്ത് പെരിഞ്ചീരകം, നിങ്ങളുടെ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകമാണെങ്കിൽ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴേ ചേർക്കുന്നുള്ളൂ. നല്ലവണ്ണം ആ പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരണം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഞങ്ങളുടെയൊക്കെ സൈഡിൽ ഇതിന് പൊടിമാസം എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ പൊട്ടറ്റോ ഭാജി എന്നൊക്കെയാണല്ലോ പറയുന്നത് ശരിക്കും. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതിന് പൊടിമാസം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരുന്നിരുന്നത്. കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഭാജി ഇരിക്കുന്നത്. പൊടിമാസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളിയൊക്കെ അത് കിടന്നൊന്ന് ഒന്നങ്ങ് വഴറ്റി വരണം. നന്നായിട്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, അത്രയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല പൊടിമാസിന്. എന്നാൽ ഒന്ന് കുറച്ചങ്ങ് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുകയും വേണം. നല്ലവണ്ണം അങ്ങ് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉള്ളി അങ്ങ് വഴറ്റി കിട്ടും. ഈ ഒരു സമയത്ത് ആ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഉള്ളിയുടെ കൂടെ കിടന്നങ്ങ് മൂത്ത് വരും. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. മഞ്ഞപ്പൊടിയും കൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, ഉള്ളി കരിഞ്ഞു പോകരുത്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ആവശ്യത്തിനൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന കടലമാവ് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് ശരിക്കും ആ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് പൊടിമാസിന് കിട്ടും. നമുക്ക് അതിലേക്ക് തിളപ്പിച്ചരച്ച് വെള്ളം ഒരു ഗ്ലാസ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രേവിയൊക്കെ നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ശക്കലം കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടല്ലോ, ഇതുപോലെ മഞ്ഞ കളറുള്ള പൊട്ടറ്റോയാണ് എപ്പോഴും പൊടിമാസം നല്ലത്. അതിന് പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തിരിക്കുന്ന പൊട്ടറ്റോയ്ക്ക് അത്രയും ഒരു സ്വാദ് കിട്ടത്തില്ല. എനിക്കിപ്പോൾ രണ്ട് മഞ്ഞ കളറും ഒരു വെളുത്ത പൊട്ടറ്റോയുമാണ് കിട്ടിയത്. ഫോർക്ക് കൊണ്ട് നല്ലവണ്ണം അതങ്ങ് ഉടച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തവി കൊണ്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു സമയം കൊണ്ട് ആ കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ കുറുകി വരണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു പരിവമാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പൊടിമാസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടിക്കോട്ടെ. ഉപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിഴങ്ങിലോട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുമല്ലോ. അപ്പോൾ ഇത് ഏതാണ്ട് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരുന്നത് കുറച്ചും കൂടെ കുറുകും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ പുറത്തേക്ക് ആ മല്ലിയില നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ ഭാജി അല്ലെങ്കിൽ പൊടിമാസ് റെഡി ആയിട്ടുണ്ട്.
നല്ല പൂരിയുടെ കൂടെ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.